കായംകുളം പുതിയടം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി അപബൃതസ്ഥാന ഘോഷയാത്ര നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം പുതിയടം മേജർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിൽ നടന്ന ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി അഗ്നിശർമ്മൻ നാരായണൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂർണൽ ബാബു ആയിരുന്നു യജ്ഞാചാര്യൻ. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പി ആർ രമ, സബ് ഗ്രൂപ്പ് ഓഫീസർ അഖിൽ ജി കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ വി സുരേഷ് ബാബു, പ്രേംസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹരിനാരായണൻ നമ്പൂതിരി ആയിരുന്നു യജ്ഞ ഹോതാവ്. വരിഞ്ഞം ശുഭാംഗൻ, വേലഞ്ചിറ ശശികുമാർ എന്നിവരായിരുന്നു യജ്ഞ പൗരാണികർ. കരുനാഗപ്പള്ളി രാധാകൃഷ്ണനായിരുന്നു സുതിലയം നയിച്ചത്. കായംകുളം പ്രസാദ് കീബോർഡ് വായിച്ചു. സപ്താഹയജ്ഞത്തിന് സമാപനം കുറിച്ചുകൊണ്ട് അവഭൃത സ്നാന ഘോഷയാത്ര നടന്നു. ഇതിനു മുന്നോടിയായി ഹരിനാമകീർത്തനം, ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമ ജപം, സൂക്തജപം, ഭാഗവത പാരായണം, ഭഗവാന്റെ സ്വാധാമ പ്രാപ്തി, മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയവ നടത്തി. സമൂഹ സന്ധ്യയും ഉണ്ടായിരുന്നു. അവൃത സ്നാന ഘോഷയാത്രയ്ക്ക് ശേഷം യജ്ഞശാലയിൽ അഭിഷേകം, ദീപാരാധന, ആചാര്യ ദക്ഷിണ എന്നിവയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. സി ഡി ന്യൂസ്, കായംകുളം.